സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന SHG ഗ്രൂപ്പാണ് സ്ത്രീ ശക്തി മഹിളാ സമാജം. സോളാർ ഡ്രയർ ഉപയോഗിച്ച് അതത് കാലങ്ങളിൽ വിളയുന്ന പഴവർഗ്ഗങ്ങളെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും ഉണക്കി വിപണിയിൽ ലഭ്യമാക്കുകയാണ് ഈ ഗ്രൂപ്പിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന്. ഇതിനുവേണ്ടി ഈ ഗ്രൂപ്പിൽ നിന്നും 5 അംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേകമായി പ്രവർത്തനം നടത്തിവരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ കാണുന്ന 2 സോളാർ ഡ്രയറാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഡ്രയറിനകത്ത് 6 6 12 ഡ്രയ്സാണ്. 6 എണ്ണം മുകളിലും 6 എണ്ണം താഴെയാണ്. ഇതിൻ്റെ പ്രവർത്തനം, ഇതിനകത്ത് പതിക്കുന്ന സൂര്യരശ്മി ഈ ഗ്ലാസ് പുറത്ത് കടത്തിവിടാതെ, ഇപ്പോൾ ഇന്നിപ്പോൾ 30°C ചൂട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഗ്ലാസ്സിലൂടെ ഇത് അകത്ത് പോയി കഴിഞ്ഞാൽ അതൊരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റായിട്ട് അതിനെ 50°C 60°C ആക്കി മാറ്റുകയും അതിൽ വരുന്ന പിന്നെ വേർപ്പായി വരുന്ന വായുവിനെ അത് പുറത്തേക്ക് വിടാൻ ഫാന് വഴി അത് പുറത്ത് പോവുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രയറിൻ്റെ മുകളിലിരിക്കുന്ന ഗോതമ്പ് മാറ്റിയിട്ട് ഇന്ന് നമ്മൾ രാവിലെ ഗോതമ്പ് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ഈ ഗോതമ്പിനെ അടി വെച്ചിട്ട് അടിയിലിരിക്കുന്ന വേറെ ഏതെങ്കിലും സാധനം എടുത്ത് മുകളിൽ വയ്ക്കും. ചക്ക, മാങ്ങ, ഇലുമ്പപ്പുളി, ചക്കക്കുരു, കുടംപുളി തുടങ്ങിയ ഇനങ്ങൾ ഉണക്കി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് മൂലം ഈ ഫലവർഗ്ഗങ്ങൾ ലഭ്യമല്ലാത്ത കാലത്തും തികച്ചും ശുദ്ധവും പോഷകസമ്പന്നവുമായ ഉണക്കിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാകുന്നു. സോളാർ ഡ്രയറിൽ ഉണക്കുന്നത് മൂലം ഇവയുടെ പോഷകമൂല്യം തെല്ലും കുറയുന്നില്ല എന്നതാണ് പ്രത്യേകത. നമുക്ക് ഈ സോളാർ ഡ്രയറിനെ ഒന്ന് അടുത്ത് കാണാം. സോളാർ കുക്കർ, സോളാർ ഹീറ്റർ, സോളാർ ലൈറ്റ് തുടങ്ങിയവയെക്കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് പരിചയമുണ്ടായിരിക്കും. എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന സോളാർ ഡ്രയർ ഒരു പുതിയ അറിവ് തന്നെയല്ലേ? കേരളത്തിൽ 3 SHG ഗ്രൂപ്പുകൾക്കാണ് ഈ സോളാർ ഡ്രയറുകൾ ലഭ്യമാക്കിയിട്ടുള്ളതെന്നാണ് കുമാരി ശശികല പറയുന്നത്. സോളാർ ഡ്രയറിൽ 12 ട്രേകളിലായി ഉൽപ്പന്നങ്ങൾ ഉണക്കാൻ സൗകര്യമുണ്ട്. ആദ്യ ദിവസം 6 അറകളിൽ വിവിധ ഉൽപ്പന്നങ്ങൾ വെച്ചാൽ അടുത്ത ദിവസം ഈ 6 ട്രേകൾ താഴത്തെ കമ്പാർട്ട്മെൻറ്റിലാക്കിയിട്ട് അടുത്ത 6 അറകളിൽ പുതിയ ഉൽപ്പന്നങ്ങൾ നിറച്ചുണക്കാവുന്നതാണ്. ഇതിൽ നിന്നും നീരാവി പുറത്തു പോകുന്നതിനായി എക്സോസ്റ്റ് ഫാനും ഘടിപ്പിച്ചിട്ടുണ്ട്. രോഗകീടങ്ങളുടെയോ പക്ഷികളുടെയോ ശല്യം കൂടാതെ സുരക്ഷിതമായി ഫലവർഗ വിളകളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ഉണക്കുവാനും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ 2 വർഷം വരെ കേടുകൂടാതെ ഉപയോഗിക്കുവാനും സാധിക്കുമെന്നാണ് ശശികല പറയുന്നത്. നമ്മുടെ മദർ സംഘടനയായ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് ന്യൂഡൽഹിയാണ് നമുക്കിത് സോഷ്യോ ഇക്കണോമിക് പ്രോഗ്രാമിൻ്റെ കീഴിൽ ഉൾപ്പെടുത്തി ഈ സോളാർ ഡ്രയർ വാങ്ങിത്തന്നത്. 3 വർഷം കൊണ്ട് നമ്മളിത് തിരികെ അടയ്ക്കണം ഈ ലോണ്. ഇതൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യുകയും അവരാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്നത്. സീസണൽ കിട്ടുന്ന എന്ത് സാധനവും, ചക്ക, മാങ്ങ, പുളിഞ്ചിക്ക അങ്ങനെ തുടങ്ങി എന്ത് സാധനവും നമുക്ക് സൂര്യപ്രകാശത്തിൽ ഉണക്കി 2 വർഷത്തോളം യാതൊരു കേടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞിർത്തുകയും നമ്മൾ ഉണക്കുന്ന ഒരു സാധനത്തിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യു അതേപടി നിലനിർത്തിക്കൊണ്ട് നമുക്കിത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പിന്നെ പൊടിയോ ഈച്ചയോ മറ്റ് ഒന്നും തന്നെ അന്തരീക്ഷത്തിലുള്ള ഒരു മാലിന്യങ്ങളും ഇതിനെ സ്പർശിക്കാത്ത രീതിയിൽ നമുക്ക് ഏത് ഫ്രൂട്ട്സിനെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സാക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഞങ്ങളിവിടെ തുടങ്ങിയത് 8 March. വളരെ ചുരുങ്ങിയ സമയത്ത് 6 മാസത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണക്കാനും അത് വിപണിയിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. പല മേളകളും നമ്മളെ തിരക്കി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാംഗോ ബാറാണ്. മാങ്ങ ഉണക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ നമ്മൾ ശുദ്ധജലത്തിൽ മാങ്ങ ഒന്ന് കഴുകി നല്ലപോലെ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് ഒരു ലേശ ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് പെരകി നമ്മൾ ഡ്രയറിലോട്ട് വെക്കുക ചെയ്യുന്നത്. അതൊരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഉണങ്ങി ചുരുണ്ട് വരുന്നു. അത് നമ്മൾ പാക്ക് ചെയ്യുക ചെയ്യുന്നത്.
ഗോതമ്പ്, ചീനിയാമര, തക്കാളി, കാരറ്റ്, ബീറ്റ്റൂട്ട് തുടങ്ങി സീസണിൽ ലഭ്യമാകുന്ന മിക്കവാറും കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണക്കി വിൽക്കുന്നുണ്ട്. ഈ കാണുന്ന സാധനം മാങ്ങാത്തരയെന്നും മാംഗോ ബാർ എന്നും അറിയപ്പെടുന്നതാണ്. ഇത് മാങ്ങയുടെ പൾപ്പെടുത്തിട്ട് പ്രോസസ്സ് ചെയ്ത് സോളാർ ഡ്രയറിൽ ഉണക്കിയെടുത്ത ഒരു പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ജാമായിട്ടും അല്ലാതെ മിഠായിയായിട്ടും കഴിക്കാവുന്ന, പ്രിസർവേറ്റീവ് ഒന്നും അധികം ചേരാത്ത ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ സോളാർ ഡ്രയറിൽ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മാംഗോ ബാർ. 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. മാംഗോ ബാർ, ഇൻസ്റ്റന്റ് ചക്ക പായസം തുടങ്ങിയവയും ഈ കേന്ദ്രത്തിന്റെ സ്പെഷ്യൽ ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ മുന്നിൽ കാണുന്നത് ചക്കത്തര എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ പഴുത്ത ചക്ക, വരിക്കച്ചക്കയോ കൂഴച്ചക്ക ഏതായാലും നമ്മളതിൻ്റെ കുരു മാറ്റിയതിന് ശേഷം അതിനെ ഒന്ന് മിക്സ് കുക്കറിൽ വെച്ച് നല്ലപോലെ വേവിക്കുന്നു. വേവിക്കുമ്പോൾ നമ്മൾ ചുക്കും ഏലക്കായും ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ട് കുക്കർ വേവിച്ചതിന് ശേഷം അതിനെ നമ്മൾ തണുത്ത് മിക്സിയിൽ അടിച്ചെടുക്കുന്നു. മിക്സിയിൽ അടിക്കുമ്പോൾ നല്ലൊരു പൾപ്പായിട്ട് കിട്ടുന്നു. അതിനെ നമ്മൾ ഈ ഡ്രയിൽ നിരത്തി ഉണക്കിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പായസം വയ്ക്കാം. പായസം വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു 10 മിനിറ്റ് ഇതിനെ എടുത്ത് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ചിട്ടതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ആഡ് ചെയ്താൽ ഇൻസ്റ്റൻ്റ് പോലെ ഒരു 10 മിനിറ്റ് നമുക്ക് ചക്കപ്രഥമൻ റെഡിയാകും. ഇത് കൂടാതെ സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി അവയർനെസ് ക്ലാസ്സുകളും പരിശീലന പരിപാടികളും ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സംഘത്തിലെ അംഗങ്ങൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ നിയമസഹായവും നൽകി വരുന്നു.